അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള മൃഗശാലയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരം സൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ പക്ഷികളെയൊന്നും ഞാൻ വിശദമായിട്ട് വീഡിയോ എടുക്കുന്നില്ല, വേറൊന്നുമല്ല, അത് അവർക്ക് അത്രയും അവർ പുറത്തേക്ക് പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ കമ്പിവലയുടെ ഉള്ളിലാണ് അവരെ നിട്ടിട്ടുള്ളത്. നമ്മൾ എത്രയൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും നമുക്കത് ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല എന്നുള്ളത് കാരണം കൊണ്ടാണ് പക്ഷികളെന്നെ എടുക്കാത്തത്. ഇതിന്റെ ജോഡി എല്ലാത്തിനും ജോഡി ആക്കിട്ടിട്ടിരിക്കണ്, എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും ജോഡി ആക്കിട്ടിട്ടിരിക്കണ്. വെള്ളവയറും കടൽപ്പരുന്തും പിന്നെ കഴുകനും. എൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള വീഡിയോയിൽ ഞാൻ മീൻ മുതലകളെന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണയും കൂടി നമുക്ക് മീൻ മുതലകളുടെ അതേ വീഡിയോ തന്നെ ഒന്നും കൂടി കാണാം. മീൻ മുതലകൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എല്ലാം ഒരു മുതല തന്നെയാണെങ്കിലും ഇവിടെ മീൻ മുതല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൂക്ക് വളരെ ചെറുതും വീതി കുറഞ്ഞതുമാണ്. അത് മറ്റുള്ള മുതലകളെ പോലെയല്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 6 മുതലകളെന്നെ എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 3 കരയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിലാണ്. അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത് കാരണം കൊണ്ടാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഹിപ്പോകളെയാണ്. ഈ ജീവികൾക്കെല്ലാം തന്നെ ഒരിക്കലും അവരൊരു വന്യജീവി സങ്കേതത്തിലാണ് അല്ലെങ്കിൽ ഒരു മൃഗശാലയിലാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് ഇവരെ ഇവിടെ പരിപാലിച്ചു പോരുന്നത്. അതാണ് ഈ ഒരു മൃഗശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും അവർക്ക് ആ കാട്ടിൽ കിട്ടുന്ന ആ ഒരു ഫ്രീഡത്തിലാണ് അവരിവിടെ ജീവിച്ചു പോരുന്നത്. ഹിപ്പോകൾക്ക് കുളിക്കാനും കളിക്കാനും എല്ലാത്തിനും ഒരു ചെറിയ കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമാണ്. വളരെ അനുസരണയിൽ അവർ വരി വരിയായിട്ട് കയറി പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ കുട്ടികൾക്ക് പോലും ഇത്രയും അനുസരണ ഉണ്ടാവില്ല. പക്ഷേ ഒരു മൃഗത്തിൻ്റെ അനുസരണ നിങ്ങൾ കാണണം. അത്രയും മനോഹരമായി അവർ വരി വരിയായിട്ട് വളരെ ശാന്തരായിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയി നിൽക്കുന്നത്. ഹിപ്പോകളെ താമസിപ്പിച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടാമൃഗത്തിനെയും താമസിപ്പിച്ചിട്ടുള്ളത്. മരത്തിൽ ഹിപ്പോട്ടാമസിന്റെ തല ഉണ്ടാക്കി വെച്ചിറക്കുക. ഇനി നമുക്ക് കുറച്ച് മാനുകളെ കാണാം. പലതരത്തിലുള്ള മാനുകളുണ്ട്. കൃഷ്ണമൃഗം, അതുപോലെ തന്നെ മ്ലാവ്, അങ്ങനെ പലതരത്തിലുള്ള മാനുകളുണ്ട് ഇവിടെ. ശരിക്കും ഡിസ്കവറി ചാനലിലൊക്കെ നമ്മൾ കാണുന്ന ആ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ കാട്ടുപോത്തുണ്ട് ഇവിടെ. കാട്ടുപോത്തിനെയൊക്കെ ശരിക്കും നമുക്ക് നേരിട്ടിട്ട് ഇത്രയും ശാന്തരായിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ഞങ്ങളീ വന്ന ഈ ഒരു ടൈം ഈ മൃഗങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും ഫുഡൊക്കെ കഴിച്ച് നല്ല ശാന്ത സ്വഭാവത്തോടു കൂടി കിടക്കുകയാണ്. ഇനി നമുക്ക് കരടികളെ കാണാം. ഇപ്പം നമ്മൾ കാണുന്നത് തേൻ കരടികളെയാണ്. ഈ കരടികളെ നമുക്ക് കാണുമ്പോൾ യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. ഇവ ഒരിക്കലും തന്നെ ഇങ്ങോട്ട് ചാടി ഇപ്പുറത്തേക്ക് വരില്ല. അതിന് വേണ്ടിയിട്ട് അവർ അവിടെ ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഥവാ കരടികൾ ഇങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിച്ചാലും ആ കുഴി കാരണം കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. വളരെ സേഫ് ആയിട്ടാണ് ഈ ഒരു കാഴ്ച ബംഗ്ലാവ് കാണികളെ ഇതിലൂടെ മൃഗങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. യാതൊരു കാരണവശാലും നമുക്ക് പേടിയില്ലാതെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കണ്ടത് തേൻ കരടി, അതുപോലെ തന്നെ അവിടെ ഹിമാലയൻ കരടി എന്നെഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളെ കാണാം. മാംസഭോജികളായ മൃഗങ്ങളെ മാത്രം പ്രത്യേകമായിട്ടാണ് അവർ പാർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സിംഹത്തിനെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതാണ് ശരി.
സിംഹം ഒരുപക്ഷെ കടന്നുറങ്ങായിരിക്കാം. നമ്മൾ കുറെ കാലം മുമ്പ് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 21 വയസ്സുള്ള ഒരു പയ്യൻ നോർത്ത് ഇന്ത്യയില് കടുവയുടെ കൂട്ടിലേക്ക് വീണ് കൊല്ലപ്പെട്ട വിവരം. അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ വളരെ അധികം മുൻകരുതലുകൾ എടുത്തിട്ട് മൃഗങ്ങളെ, മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളെ കൂട്ടിലടച്ചാണ് അവർ വളർത്തുന്നത്. ബംഗാൾ ടൈഗർ, അതുപോലെ തന്നെ വെള്ള കടുവ, ഇവിടെ പലതരം കടുവകളുണ്ട്. പിന്നെ ചീറ്റപ്പുലിയുണ്ട്. ഇവിടെ പുലികൾ തന്നെ പലതരത്തിലുള്ള പുലികളെ തന്നെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിപ്പുലിയുണ്ട്. ഇത്രയും ഈ മൂന്ന് തരം പുലികൾ തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടത്. അപ്പൊ നിങ്ങൾക്കും കൂടി ഞാനത് കാണിച്ചു തരാം. ഇനി ഇതേ മൃഗശാലയിൽ തന്നെ അക്വേറിയം ഉണ്ട്. പക്ഷെ നമ്മൾ അക്വേറിയം കാണാൻ വേണ്ടി പോയില്ല. ഇതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലില് തൃശ്ശൂർ ചാവക്കാടുള്ള അക്വേറിയത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇവിടുത്തെ അക്വേറിയം കാണാൻ പോയിട്ടില്ല. പിന്നെ ഇതേ മൃഗശാലയിൽ തന്നെ ഉരഗങ്ങളെ പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഉരഗങ്ങളുടെ ഭാഗത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ടും അവിടെ അത് അനുവദിക്കാത്ത കാരണം കൊണ്ടും അത് കാണിക്കുന്നില്ല. ഇത് ഏകദേശം 50 ഏക്കറിലാണ് ഈ ഒരു മൃഗശാല നിൽക്കുന്നത്. ഇത്രയും ആണ് തിരുവനന്തപുരം മൃഗശാലയിലെ കാഴ്ചകൾ. ഇതിലും കൂടുതലുണ്ട്, പക്ഷികളും അതുപോലെ തന്നെ അനക്കോണ്ട പാമ്പ് വരെ നമ്മുടെ മൃഗശാലയിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ നിർവാഹമില്ലാത്ത കാരണം കൊണ്ടാണ് എടുക്കാത്തത്. ഈ ഒരു മൃഗശാലയോട് ചേർന്നിട്ട് തന്നെ ആർട്ട് മ്യൂസിയവും ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആർട്ട് മ്യൂസിയത്തിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഉറങ്ങിയ കാരണം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.